യുഎ ആരോഗ്യ പ്രവർത്തകരുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം വരെ സമ്പൂർണ്ണ സ്കോളർഷിപ്പ് നൽകാൻ ഗവൺമെന്റ് തീരുമാനിച്ചു വിദ്യാഭ്യാസ മന്ത്രാലയം ഫ്രണ്ട്ലൈൻ ഹീറോസ് ഓഫീസുമായി ചേർന്ന് ആവിഷ്കരിച്ച ും എന്ന പദ്ധതി പ്രകാരമാണ് ഒരു ആനുകൂല്യം നൽകുന്നത് പബ്ലിക് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത് കിട്ടുക എല്ലാ രാജ്യക്കാർക്കും സ്കോളർഷിപ്പ് ബാധകമാണ് ഡോക്ടർമാർ നേഴ്സുമാർ ഹോസ്പിറ്റൽ ക്ലീനർമാർ തുടങ്ങി എല്ലാവിധ ആരോഗ്യ പ്രവർത്തകരുടെയും മക്കൾക്ക് ഇത് ബാധകമാണ് ഉമൽ ഉമൽഖനിലെ രാജകുടുംബാംഗം ഷേഖ് അലി ബിൻ ഹുമേദ് ബിൻ അഹമ്മദ് അൽ മുവല്ല ഇന്ന് രാവിലെ ഒരു കാർ അപകടത്തിൽ മരണമടഞ്ഞു ഭരണാധികാരി ഹിസൈനസ് ഷെയ്ഖ് ബിൻ റാഷിദ് അൽ മുവല്ല ഇതുമായി ബന്ധപ്പെട്ട് സന്ദേശം അറിയിച്ചിട്ടുണ്ട് റോയൽ കോർട്ടിന്റെ അറിയിപ്പ് പ്രകാരം കോവിഡ് സാഹചര്യത്തിൽ ഫോൺ വഴി മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ അബുദാബിയിൽ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമായ അബുദാബി പേയുടെ രണ്ടാം ഘട്ടം ഇന്ന് ലോഞ്ച് ചെയ്തു ഗവൺമെന്റ് സർവീസുകൾക്കും ട്രാൻസാക്ഷനുകൾക്കും പേറ്റ് എന്ന പ്ലാറ്റ്ഫോം വഴി അബുദാബി പേയുടെ രണ്ടാം ഭാഗമായി വിദേശികൾക്കും സ്വദേശികൾക്കും എല്ലാ ഇടപാടുകളും നടത്താം എമിറേറ്റ് സൈഡി വഴിയാണ് ഇത് സാധ്യമാകുന്നത് ഒക്ടോബർ പതിനാറിന് അബുദാബിയിൽ നിന്നും യൂറോപ്പിലേക്ക് പുതിയ ബജറ്റ് എയർലൈനായ വിസ് എയർ പറക്കാനൊരുങ്ങുമ്പോൾ ഹംഗറിയിലേക്കുള്ള ടിക്കറ്റിന് മുന്നൂറ് ധറംസ് മാത്രം ഈടാക്കുന്നെന്ന വാർത്ത ട്രാവൽ രംഗത്ത് പുതിയ പ്രതീക്ഷകൾ കൊണ്ടുവരുന്നു പ്രധാനമായും അബുദാബിയേയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ബജറ്റ് എയർലൈനാണ് വിസ് എയർ ഇന്ത്യയിൽ കോവിഡ് രോഗബാധ അര കോടി കഴിഞ്ഞു മരണസംഖ്യയും എൺപത്തിരണ്ടായിരം കഴിഞ്ഞ് ഉയരുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ട്സ്പോട്ടായി ഇപ്പോൾ ഇന്ത്യ മാറിക്കഴിഞ്ഞെന്നാണ് വിലയിരുത്തപ്പെടുന്നത് യു എയും ഇസ്രയേലും തമ്മിൽ ഇന്നലെ അമേരിക്കയിൽ വച്ച് ഒപ്പിട്ട എബ്രഹാം സന്ധി എന്ന പുതിയ നയതന്ത്ര കരാർ ഗൾഫ് മേഖലയിൽ സാമ്പത്തിക ഉണർവിന്റെ പുതിയ സാധ്യതകൾ തുറന്നു വ്യാപാരം നിക്ഷേപം ടൂറിസം ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ പരിസ്ഥിതി തുടങ്ങി എല്ലാ മേഖലകളിലും ഇനി മുതൽ പരസ്പര സഹകരണത്തിനാണ് യു എയും ഇസ്രയേലും കരാറിൽ ഒപ്പിട്ടത് യു എയിലെ വിവിധ കമ്പനികൾ ഇസ്രയേൽ ഓഫീസ് തുടങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളും ഇസ്രേലിലെ പ്രമുഖ കമ്പനികൾ യു വരുന്ന വിഷയങ്ങളും ഈ കരാറിലുണ്ട് ഇതിനകം യു എയിലെ പല ബാങ്കുകളുമായി ഇസ്രേലിലെ ബാങ്കുകൾ ധാരണാപത്രങ്ങളിൽ ഒപ്പിട്ട് കഴിഞ്ഞു ഡാനൂബും ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറും സാധ്യതകൾ ആരായുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ബഹ്റൈനും ഇസ്രയേലും ഇന്നലെ തന്നെ കരാറിൽ ഒപ്പിട്ടു ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം